എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മളാണെങ്കിൽ വഞ്ചാടി വെച്ചിട്ടുള്ളത് കുറച്ചൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു മാലയുടെ മേക്കിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വഞ്ചാടി എങ്ങനെ ഹോൾ ഇടണം, എങ്ങനെ ഹോൾ ഇട്ടാൽ വഞ്ചാടിക്ക് ഹോൾ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, അപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരാഴ്ചയ്ക്ക് മുന്നേ ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കൃഷ്ണന്റെ ഒക്കെ ഉള്ള ലോക്കറ്റൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പം അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അതിൽ ഞാൻ ഹോൾ ഇടുന്നതിന്റെ ഒരു വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് വഞ്ചാടിയിൽ എങ്ങനെ തുളയിടണം എന്നുള്ള കാര്യം, അത് നമ്മുടെ ഹാൻഡ് ഡ്രില്ലർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, കടകളൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഐറ്റമാണത്. അപ്പൊ ജസ്റ്റ് നിങ്ങളിപ്പോ എനിക്കല്ലാതെ ഇലക്ട്രിക് ഡ്രില്ലർ യൂസ് ചെയ്താൽ ഫോഴ്സ് ചിലപ്പം കൂടുതലാകുമ്പോഴത്തേക്ക് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഹാൻഡ് ഡ്രില്ലർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ഏത് ഹാൻഡ് ഡ്രില്ലർ യൂസ് ചെയ്യണം, അതിനെ കുറിച്ചൊക്കെ ഉള്ളതൊക്കെ ഞാൻ മൊത്തം ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വഞ്ചാടിയുടെ വേറൊരു ഡിസൈനിലുള്ള മാലയാണ് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത്. അത് ചിലങ്ക വെച്ചിട്ടാണ്, വഞ്ചാടിയും ഗ്ലാസ് ബീഡ്സും പിന്നെ അതുപോലെ തന്നെ നമ്മൾ മാക്രം ത്രെഡ് വെച്ചിട്ടാണ് ഡോരിയൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഡോരിയുടെ മേക്കിംഗ് വീഡിയോയും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോയിൽ ഫുൾ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും ഞാൻ അതിനകത്ത് അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ ഒരു മാല ഉണ്ടാക്കുന്നതിന്റെ ആ ഒരു വീഡിയോ മാത്രമേ ഇന്നത്തെ വീഡിയോയ്ക്കകത്തുള്ളൂ. ബാക്കി ആ രണ്ട് മാക്രം ത്രെഡ് ഉണ്ടാക്കുന്നതിന്റെ ആ ഒരു വീഡിയോയും അതുപോലെ തന്നെ മഞ്ചാടിയുടെ തുളയിടുന്ന ആ ഒരു വീഡിയോയും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ ജസ്റ്റ് സ്റ്റാർട്ടിംഗിൽ വേണമെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നെ ഗിയർ ലോക്ക് ഇടാനൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എനിക്കത് എങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെ അത് പറഞ്ഞ് ഫലിപ്പിക്കണം എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞില്ല. കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാനത് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ പുറകെ കിടക്കുന്ന ഈ ഒരു സാധനം എന്താണെന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഇന്നലെ ചെയ്ത ഫസ്റ്റ് നെറ്റിപ്പട്ടമാണ്. ഇത് 1 ഫീറ്റ് ആട്ടോ ഇത്. അപ്പൊ ഇതിന്റെ വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ ഒരു നെറ്റിപ്പട്ടത്തിന് മേക്കിംഗ് കിറ്റ് ഞാൻ വാങ്ങിച്ചത്. അത് മോത്തിയിൽ നിന്നാട്ടോ ഞാൻ വാങ്ങിച്ചത്. മോത്തിയിലും കിട്ടും, അതുപോലെ തന്നെ തൃശ്ശൂർ ഫെജി എന്ന് പറഞ്ഞൊരു സ്റ്റോർ ഉണ്ട്, അവിടെയും കിട്ടും. വേറെ അവിടെ കിട്ടും എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. സാധാരണ ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ ആണ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടുന്നത്. പക്ഷെ എനിക്ക് ഒരു സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ലുക്ക് അല്ലേ കാണാൻ, ഏകദേശം ആ ഒരു ഷേപ്പൊക്കെ വന്നല്ലോ. അപ്പൊ ഞാനാണെങ്കിൽ പല പല വീഡിയോസ് ഇന്നലെ അതിന് മേക്കിംഗ് വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആദ്യം ഇത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ ഗോൾഡന്റെ ആ ഒരു ഷീറ്റ് വാങ്ങിച്ചു. ഷീറ്റ് ആ ഒരു തുണി ഇവിടെ നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കണമായിരുന്നു. അത് പക്ഷേ ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. അപ്പൊ ആ തുണി ഞാൻ വാങ്ങിച്ചില്ലായിരുന്നു. അപ്പൊ അതൊക്കെ വാങ്ങിച്ച് കുറച്ച് ഐറ്റംസുകളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ 1 ഫീറ്റ് നെറ്റിപ്പട്ടം ഈ ഒരു നെറ്റിപ്പട്ടത്തിന്റെ മേക്കിംഗ് വീഡിയോ ഷോർട്സ് ആയിട്ട് അങ്ങ് അപ്ലോഡ് ചെയ്ത്, അല്ലാതെ ലോങ് വീഡിയോ ആയിട്ട് എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ കിറ്റ് ഞാൻ ശരിക്കും ഞാൻ വാങ്ങിച്ചത്. പക്ഷെ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. എനിക്ക് ഈ ഒരു സംഭവം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഏകദേശം 2.5 വർഷത്തെ എനിക്ക് ഒരു സ്വപ്നം. എനിക്ക് നെറ്റിപ്പട്ടം ഓരോരുത്തരാണെങ്കിൽ റീൽസിലൊക്കെ ഇങ്ങനെ നിവർത്തി ഇടുന്ന കാണുമ്പോഴത്തേക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റും ഭയങ്കര ആഗ്രഹമാണ് ഈ സംഭവം എങ്ങനെയെങ്കിലും എനിക്ക് ഉണ്ടാക്കണം എന്നുള്ളത്. അതുപോലെ എന്റെ ഒരു ആഗ്രഹമാണ് മയിൽപ്പീലിയുടെ നെറ്റിപ്പട്ടം ഉണ്ടാക്കണം. അത് നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പം എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാക്കണം എന്നുള്ളത്. എന്തായാലും സംഭവം അത് സക്സസ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും പറ്റിയില്ല. ആദ്യം കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ വന്നെങ്കിലും പിന്നെ കുറച്ച്, പക്ഷെ ഇത് ഫുൾ ഡേ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേ എനിക്ക് സത്യം ഭയങ്കര ആക്രാന്തമായിരുന്നു. ഈ ഒരു സാധനം കൈ കിട്ടിയപ്പോൾ എങ്ങനെയെങ്കിലും ഒത്തിരി സംഭവം ഒന്ന് സെറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ആക്രാന്തമായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ സംഭവങ്ങളൊക്കെ ചെയ്തെടുത്ത് അവസാനം ഈ മുത്തുകൾ ഇടയ്ക്കിടെ ഒട്ടിക്കുന്നത് എനിക്ക് സത്യമുള്ള തലകറക്കം വന്ന് ഇവിടെ വീട് കിടക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നല്ല രസമാണ് കേട്ടോ ഇതിങ്ങനെ നമ്മൾ ആ ഒരു ക്ഷമയിൽ നല്ല ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് ശരിക്കും തലയൊക്കെ വേദന എടുത്ത് ഭയങ്കര ഒരു സെറ്റപ്പ് ആയിരുന്നു. പിന്നെ ഒരു അരങ്ങുണ്ടല്ലോ അതിന് തോരണം പോലെ നടക്കുന്നത്, അത് ചെയ്യാൻ കുറച്ച് ആദ്യം ഇച്ചിരി ഒരു ടഫായിരുന്നു. പിന്നെ നമ്മളതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പഠിച്ചു. പിന്നെ ഫസ്റ്റ് നെറ്റിപ്പട്ട എക്സ്പീരിയൻസ് മേക്കിംഗ് എക്സ്പീരിയൻസ് കൂടിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പം നമുക്ക് ഇന്നത്തെ ആ ഒരു മാലയുടെ മേക്കിംഗ്, ആ മാലയും ആ ഒരു ജിമിക്കും എങ്ങനെ ഉണ്ടാക്കുന്നതിന്റെ ഒരു മേക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. അതിന് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ആ ഒരു മെറ്റീരിയൽസ് കാണിക്കും. അപ്പൊ ഇതെന്ന് പറഞ്ഞേക്കാൻ നമ്മൾ ഡ്രില്ല് ചെയ്ത് ഹോൾ ഇട്ട് വെച്ചിരിക്കുന്ന മഞ്ചാടിയുടെ സീഡ്സ് ആണ്. അപ്പം നല്ല റെഡ് കളറാട്ടോ ഇത്. അത് കഴിഞ്ഞ് മാക്രം ത്രെഡ്. അപ്പം മഞ്ചാടിയിൽ അതിലെങ്ങനെ ഹോൾ ഇടണം, തുളയിടണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും കാണുന്നവർക്കാണെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. വീണ്ടും ഞാനത് പറഞ്ഞ് നിങ്ങളെ അത് മുഷിപ്പിക്കുന്നില്ല. പിന്നെ നമ്മൾ അതിനായിട്ട് ആവശ്യമായിട്ടുള്ള എന്താണ് ചിലങ്കിയും ഗ്ലാസ് ബീഡ്സും ത്രെഡ് ബോൾസും അതുപോലെ തന്നെ പിന്നെന്താണ് ഗിയർ വയറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മാക്രം ത്രെഡ് എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഒരു ഡോരി സെപ്പ് ഒരു ബാക്ക് ഡ്രോപ്പ് സെറ്റപ്പ് ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് നിശ്ചിത ആ ഒരു ലെങ്തിൽ നമുക്ക് എത്ര ലെങ്ത് വേണോ ആ ഒരു ലെങ്തിൽ നമ്മൾ ആ ഒരു മാക്രം ത്രെഡ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അപ്പോൾ ഈ ബാക്ക് ഡ്രോപ്പ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യവും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നേരത്തെ ഒരു വീഡിയോയിൽ ഒരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ താഴെ
ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർക്ക് അത് കയറി ജസ്റ്റ് ഒന്ന് കാണാവുന്നതാണ്. അപ്പം ബാക്ക്ഡ്രോപ്പ് ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിൾ ആട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് മെനക്കെട്ടിരുന്നാൽ നമുക്കത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾക്ക് ബാക്ക്ഡ്രോപ്പ് ഉണ്ടാക്കാൻ മടിയാണെങ്കിൽ, ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ, നിങ്ങൾക്കത് വേണമെങ്കിൽ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ബാക്ക്ഡ്രോപ്പ് ഇവിടെ ജസ്റ്റ് ഒന്ന് ആ ഒരു ഡോരി ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗിയർ വയറ് എടുക്കുക. ഗിയർ വയർ എടുത്തതിന് ശേഷം ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക, അത് ലോക്ക് ചെയ്യുക. അപ്പം നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് ആ ഒരു ഗിയർ വയർ നമ്മൾ ആ ഒരു മാക്രം ത്രെഡിൻ്റെ അകത്തൂടെ കയറ്റിയിട്ട് ആ ഒരു ലോക്കിലൂടെ ഇറക്കി ആ ഒരു ഗിയർ വയറും കൊണ്ടുവന്നാൽ മാത്രം മതി. അപ്പം എനിക്ക് ഇത്ര മാത്രമേ പറയാനായിട്ട് അറിയത്തുള്ളൂ കേട്ടോ. അത് നിങ്ങൾക്ക് അത് കാണുമ്പോൾ, അത് സ്ലോ മോഷനിൽ ഇത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഞാനത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നുള്ളത്. പ്ലെയർ നിങ്ങൾ ജ്വല്ലറി മേക്കിങ് ഉപയോഗിക്കുന്ന ആ ഒരു പ്ലെയർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ സാധാരണ നമ്മൾ ഹൗസ് ഹോൾഡ് വർക്കിനൊക്കെ എടുക്കുന്ന ആ ഒരു പ്ലെയർ, പണ്ട് മുതലേ ആ ഒരു പ്ലെയറാണ് ഞാൻ ജ്വല്ലറി മേക്കിങ് സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് തന്നെ ആ ഒരു പ്ലെയറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനത് യൂസ് ചെയ്ത് ഭയങ്കര കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് മാറ്റാത്തത്. പിന്നെ നമ്മൾ ബീഡ്സ് ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഗോൾഡൻ ആൻറ്റി കളറിലെ ബീഡ്സും അതുപോലെ തന്നെ ഇങ്ങനത്തെ പ്ലേറ്റഡ് ആയിട്ടുള്ള ബീഡ്സും ഒക്കെ നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പല കടകളുടെ പേരുകളും ഞാൻ ജസ്റ്റ് വീഡിയോ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കി സാവധാനം അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള ബഡ്ജറ്റ് അനുസരിച്ച് വാങ്ങിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ആദ്യം ഞാൻ ചെയ്തപ്പോൾ ബീഡ്സ് അറേഞ്ച് ചെയ്തപ്പോൾ ചെറിയൊരു വ്യത്യാസം വന്നായിരുന്നു. അപ്പം നമ്മൾ ആദ്യം ഒരു ഗോൾഡിൻ്റെ സ്പേസർ ബീഡ് ഇട്ട് കൊടുത്തു, ഒരു വലിയ കുറച്ച് ബീഡ് ഇട്ട് കൊടുത്തു, പിന്നെ പ്ലേറ്റഡിൻ്റെ ഒരു ബീഡ് ഇട്ട് കൊടുത്തു, പിന്നെ ഒരു മഞ്ചാടി, പിന്നെ ഒരു ഗ്ലാസ് ബീഡ്, പിന്നെ ഒരു ചെലങ്ക, പിന്നെ ഒരു ഗ്ലാസ് ബീഡ്, പിന്നെ മഞ്ചാടി. അങ്ങനെ ആ ഒരു റിപ്പീറ്റഡ് പോർഷനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് അത്യാവശ്യം നല്ല, ഈ ചെലങ്കയുടെ മാലകളൊക്കെ അത്യാവശ്യം നല്ല മൂവ്മെൻ്റ് ആയിട്ടുള്ള മാലകളാട്ടോ. ഹാൻഡ്മെയ്ഡ് ജ്വല്ലറി ചെയ്യുന്നവർക്ക് ഭയങ്കരമായിട്ട് മൂവ്മെൻ്റ് പോകുന്ന ഒരു മാലയാണ് ഈ ഒരു ചെലങ്കയുടെ മാല. കൂടുതൽ ആൾക്കാർക്കും ഈ ഒരു ചെലങ്കയുടെ മാല ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു മാലയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ തന്നെ ഈ ഒരു ചെലങ്കയുടെ മാല ഇടാനുള്ള കാരണം. അപ്പം നമ്മൾ സാധാരണ കളിക്കുന്ന ആ ഒരു ചെലങ്ക ടൈപ്പാട്ടോ നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ഈ ചെലങ്കയാണെങ്കിൽ ഒത്തിരി വലിയതുമുണ്ട് ചെറുതുമുണ്ട്. ഇതിപ്പം ചെറിയ സൈസാട്ടോ ഈ ഒരു ചെലങ്ക. ഇത് ഗുങ്കുരുവിൻ്റെ വേറൊരു സംഭവമാണ്, വലിയ ഗുങ്കുരു ആട്ടോ ഇത്. അപ്പം ഈ ചെലങ്കയുടെ വലിയ ചെലങ്കയും ഉണ്ട്, ഇതിപ്പം ചെറിയ സൈസാണ്. വലിയ നമുക്ക് അത്ര ആവശ്യമായിട്ട് വരുന്നില്ല, ജ്വല്ലറി മേക്കിങ്ങിൽ അത്ര ആവശ്യമായിട്ട് വരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വലിയ വലിയ മാലകളൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ചിലപ്പോൾ ആ ചെലങ്ക വേണ്ടി വരുമായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു മാല എന്ന് പറഞ്ഞേക്കുന്നത്. ഇനി നമ്മൾ കമ്മൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം കമ്മലിൻ്റെ ചിമിക്കി എന്ന് പറയുമ്പോഴത്തേക്കും പല സൈസിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ ഇച്ചിരി വലിയ സൈസാണ് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ എടുത്ത് കാണിച്ചത് കുറച്ച് ചെറിയ സൈസാണ്. എന്നിട്ട് നമ്മൾ ജംപറിങ് എടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഇട്ട, അതായത് രണ്ട് ദിവസം മുന്നേ ഇട്ട, ഒരു ദിവസം മുന്നേ ഇട്ട വീഡിയോയ്ക്കകത്താണെങ്കിൽ ഞാൻ ഇതുപോലെ ആ ഒരു എന്താണ് ജിമിക്കിയിൽ എങ്ങനെയാണ് ആ ഒരു ഗുങ്കുരൂസൊക്കെ ആഡ് ചെയ്യുക, വെയ്റ്റ്ലെസ് ഗുങ്കുരൂസൊക്കെ ആഡ് ചെയ്യുന്നതിനുള്ള കാര്യമൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ജസ്റ്റ് നിങ്ങൾ വീഡിയോസ് എല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കുക. ഓരോ വീഡിയോസും ശ്രദ്ധാപൂർവം കണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ജ്വല്ലറി മേക്കിങ് എങ്ങനെയാണെന്നുള്ളത് പെട്ടെന്നൊരു വീഡിയോ കണ്ടു അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. ഡീറ്റെയിൽഡായിട്ട് ഓരോ വീഡിയോസും കണ്ട് ഓരോ വീഡിയോയ്ക്കകത്തും ഓരോ അറിവുകളാണ് തരുന്നത്. അപ്പം അതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ ഇതുപോലെ ഗുങ്കുരൂസ് എല്ലാം ആ ഒരു ഹോളിലേക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫില്ലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഗോൾഡ് ഒരു ആൻറ്റീക് ഷെയ്ഡ് ഗോൾഡാണ്. അപ്പം ഇതിന് കളറ് പോകുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഓക്സിഡൈസ്ഡ് ആണ് ഐറ്റം. അപ്പം നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതൊരു ചില ജിമിക്കയിലൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ഒത്തിരി ഹോൾസ് ഉണ്ട്. ഈ ഒരു ജിമിക്കയിൽ കുറച്ച് ഹോൾസേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര സമാധാനമുണ്ട്. ഈ ഒത്തിരി ഹോള് വരുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഭയങ്കര ഒരു ടെൻഷനും ആകും, തലവേദനയും എടുക്കും. ഇതെല്ലാം കൂടെ നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണ്ടേ. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂസ് വയർ എടുത്തിട്ട് അതിൽ ബീഡ്സ് അറ്റാച്ച് ചെയ്തിട്ട് അങ്ങനെ വേണേലും ചെയ്യാം. അല്ലെങ്കിൽ ഈ വെയ്റ്റ്ലെസ് ഗുങ്കുരൂസ് പല കളേഴ്സിൽ, ബ്ലാക്ക് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ബ്ലാക്ക് ഞാനൊരു ഓൺലൈൻ വെബ്സൈറ്റിൽ കണ്ടായിരുന്നു, ഒരു ബ്ലാക്ക് ഗുങ്കുരു. പക്ഷേ ഇവിടങ്ങളിലൊന്നും എനിക്കിങ്ങനെ ബ്ലാക്ക്
ഗുങ്കുരു കിട്ടിയിട്ടില്ല, വെയ്റ്റ്ലെസ്സിൻ്റെയും ആ ഒരു പ്ലാസ്റ്റിക് ഗുങ്കുരുവും. അല്ലാതെ റെഡ് ഗ്രീന് അതുപോലെ തന്നെ വയലറ്റ് അങ്ങനത്തെ കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ മോത്തിയിൽ നിന്ന് ഞാൻ നേരത്തെ അതിന് വലിയ വിലയൊന്നും, പക്ഷേ നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ വലിയ വിലയില്ല നമുക്ക് കിട്ടുന്നൊരു ഐറ്റമാണ് ഈ വെയ്റ്റ്ലെസ് കുങ്കുരു. പിന്നെയും മെറ്റലിൻ്റെ സാധനത്തിന് കുറച്ച് റേറ്റ് ഉണ്ട്, പക്ഷേ പ്ലാസ്റ്റിക്കിന് അത്രയും മറ്റേനെക്കാട്ടിലും, അതായത് മെറ്റലിൻ്റെ ആ ഒരു വെയ്റ്റ്ലെസ് കുങ്കുരുവിനെക്കാട്ടിലും വലിയ വിലയൊന്നും വരത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് വാങ്ങിക്കുക, റേറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വാങ്ങിക്കുക. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഐ പിന്നാണ് എടുപ്പ്. അതിൻ്റെ ഐ പിൻ എന്ന് പറയും, പലരും പല പേരുകളാട്ടോ പറയുന്നത്. ഞാനിപ്പോൾ ഐ പിൻ എന്നാണ് പറയുന്നത്. ഐ പിന്നും ഉണ്ട്, ഹെഡ് പിന്നും ഉണ്ട്. ഐ പിൻ എന്ന് പറയുമ്പോഴത്തേക്കും അടിയിൽ ഇങ്ങനെ ഒരു എന്താണ് കുനിപ്പ് പോലിരിക്കുന്നതാണ് ഐ പിന്ന്. ഹെഡ് പിൻ എന്ന് പറയുന്നത് ആണി പോലിരിക്കുന്ന സംഭവമാണ് ഹെഡ് പിന്ന്. എന്നിട്ട് ഞാൻ മഞ്ചാടിയും ഗ്ലാസ് ബീഡ്സും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ജിമിക്കിയിലേക്ക് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ജംറിങ് എടുത്തിട്ട് നമ്മൾ സ്റ്റഡ് കൂടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഇങ്ങനത്തെ സ്റ്റഡും കാര്യങ്ങളൊക്കെ നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ആ ഒരു കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. പല ടൈപ്പിലുള്ളത്, പല ഡിഫറെൻ്റ് ആയിട്ടുള്ളത് വാങ്ങിക്കാൻ കിട്ടും. അപ്പം നിങ്ങൾ ലോക്കറ്റ്സ് ആണെങ്കിൽ ഇഷ്ടം പോലെ വാങ്ങിക്കാം. എൻ്റെ തന്നെ ലോക്കറ്റ് എടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. നിങ്ങൾ കിട്ടുന്ന ലോക്കറ്റ് നല്ല ലോക്കറ്റ്സ് വെച്ചിട്ട് ചെയ്ത് നോക്കുക. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു കമ്മലിൻ്റെ ആ ഒരു പിക്ക് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ മാലയും ആ ഒരു, ഇതെനിക്കൊരു ഓർഡർ വന്നതാണ്. അതിൻ്റെ ബേസിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല അട്ടിപൊളിയാണ്. നമുക്ക് സിമിലർ ആയിട്ടുള്ള കസവിൻ്റെ ആ ഒരു കരയൊക്കെയുള്ള ആ ഒരു എന്താണ് ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ സാരിയുടെ കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഓണത്തിനൊക്കെ ഇങ്ങനത്തെ ഐറ്റംസ് മൂവ്മെൻ്റ് ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ ഡിയേഴ്സ്.